ഹലോ, മയസുധിയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഗോവയിൽ പോയപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിസോർട്ടിൻ്റെ റിവ്യൂ മാത്രമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഞാനൊരു ഫുൾ വീഡിയോ, ഗോവ ട്രിപ്പിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു റിസോർട്ടിൻ്റെ മാത്രം റിവ്യൂ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മൊർജിമിലുള്ള ക്ലബ് ഓക്സിജൻ്റെ റിസോർട്ടാണ്. എല്ലാവർക്കും അറിയാം ബോബിച്ച മണ്ണൂറിൻ്റെ റിസോർട്ടാണ്. അപ്പോൾ ഫിജിക്കോട്ടിൻ്റെ ഒരു വൗച്ചർ കിട്ടിയിട്ടാണ് നമ്മൾ കേട്ടോ അത് പോയത്. ഏകദേശം ഒരു 11,500 നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ 2 nights ആൻഡ് 3 days വേണ്ടിയിട്ട്. ആൻഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ദിവസം നമ്മളവിടെ ചെന്നപ്പോൾ ഒരു 10:30 ആയിട്ട് നമ്മൾ അവരുടെ റിസപ്ഷനിൽ ചെന്നു. ആൻഡ് അവരുടെ അടുത്ത് നമ്മൾ റൂം ബുക്കിങ്ങാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും, അവർ ചെക്ക് ഇൻ ചെയ്യുന്നത് 12:00 ബട്ട് നമുക്ക് അതും കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് 3 rooms ഉണ്ടായിരുന്നു. അപ്പം 2 rooms കൺഫർമേഷൻ വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ലേറ്റ് ആക്കിയത്. ആക്ച്വലി ഒരു 1 hour നമുക്ക് റൂം കിട്ടിയപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റാലിറ്റി വളരെയധികം മോശമായിരുന്നു കേട്ടോ. ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്, വളരെയധികം മോശമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി. ഞാൻ അങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ആണെങ്കിൽ വേറെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഔട്ട്സൈഡ് കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5-star ലുക്ക് തന്നെയുണ്ട്. ബട്ട് അതിൽ കുറച്ച് അപാകതകളും ഉണ്ട്. ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വഴി സ്പായാണ്. സ്പായിൽ നമുക്ക് എന്തോ ഒരാളുടെ കോളൊക്കെ വരും, എന്തെങ്കിലും പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അവർക്ക് 2 pools ഉണ്ടായിരുന്നു. നമുക്ക് പൂള് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും 7:00 മുമ്പ് എന്തോ നമുക്ക് പോയിട്ട് അവിടെ പോയി പൂള് യൂസ് ചെയ്യാം. ആൻഡ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നോൺ വെജ് ഉണ്ട്, വെജും ഉണ്ട്. നോൺ വെജിനകത്ത് നമ്മൾ എഗ് ഓംപ്ലേറ്റ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി വേറെ ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. റൂം എൻട്രൻസ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ആൻഡ് ഇത് ബെഡ് കബോർഡ്, ലോക്കർ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഡ്രസ്സിംഗ് ടേബിൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ. അപ്പം എന്താ പറയുക, ഓ അതിനു മുമ്പേ ഞാൻ വരാം. ഈ കാണുന്ന വാട്ടർ ബോട്ടിൽ, അതായത് നമുക്ക് ഏതൊരു റിസോർട്ടിലാണെങ്കിലും ഹോട്ടലാണെങ്കിലും നമുക്ക് ചെല്ലുമ്പോൾ ലേബിൾഡ് ആയിട്ടുള്ള വാട്ടർ തരും. അത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നോർമൽ വെള്ളമാണ് കിട്ടിയത് കേട്ടോ. അത് എന്താണ് എവിടെ നിർത്തിയാന്ന് പോലും അറിയില്ല. ആൻഡ് ഇത് പഴമ ടച്ച് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ബട്ട് ഇത് പഴമ ഇച്ചിരി കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു ഫർണിച്ചേഴ്സൊക്കെ നമുക്കതൊരു എന്തോ അത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ റൂം ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലാണ് റൂമിൽ. പിന്നെ ബാത്ടബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇത്രയും പൈസയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ലേബിൾഡ് വാട്ടർ ഇല്ലാത്ത തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. കെറ്റിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.